നമസ്കാരം. ഇത് കണ്ടോ, ഇതൊരു പെട്രി പ്ലേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തോട്ടത്തിലൂടെ നടന്നപ്പോൾ ഒരു പയറിൻ്റെ ചെടിയിൽ ഒരു പുഴുവിനെ കണ്ടു. പക്ഷേ ആ പുഴുവിൻ്റെ ദേഹത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ, ആ പുഴുവിനെ ആക്രമിക്കാനായിട്ട് കുറച്ച് മിത്ര പ്രാണികൾ വന്നിട്ട് അതിൻ്റെ ദേഹത്ത് മുട്ടയിട്ടു. ഇന്നലെ ഈ നിറമായിരുന്നില്ല കേട്ടോ, ഇന്നലെ വേറൊരു കളറിലായിരുന്നു. പുഴുവിനൊന്നും ചെയ്യാൻ പറ്റാതിരിക്കായിരുന്നു. പക്ഷേ ഇന്നായപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് ആ പുഴുവിൻ്റെ നിറമൊക്കെ മാറി അതിനെ പാരസിറ്റൈസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മിത്ര പ്രാണികൾ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാനൊരു എൻ്റമോളജിസ്റ്റിന് അയച്ചു കൊടുക്കാം ഇതെന്താണ് എന്നുള്ളത്. അപ്പോൾ അടുത്ത് അന്നേരം തന്നെ അന്നത്തെ വേറെ എൻ്റെ ഒരു തക്കാളിക്കകത്ത് ഇതാ ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒളിച്ചു മാറിയിരിക്കുകയാണ്. അപ്പം ഞാനും ഒരു പരീക്ഷണത്തിലാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും എടുത്ത് ഒരു പെട്രി പ്ലേറ്റിനകത്തോട്ട്, എൻ്റെ കയ്യിൽ ഒരു പെട്രി പ്ലേറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തോട്ട് വെച്ചു. ഇനിയിപ്പം ഇദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ടും കൂടി ഈ ഒരു പാരസിറ്റൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയണം. അപ്പം ഞാൻ എല്ലാ ദിവസവും നോക്കാം. ഈ പുഴു ഇതും ഒരു ലാർവൽ പാരസൈറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ടും അത് കയറുമോ ഇല്ലയോ എന്നൊന്നും അറിയാമല്ലോ. അപ്പം അതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ പ്രോഗ്രസ് അടുത്ത ദിവസങ്ങളിൽ കാണിച്ചു തരാം, കണ്ടോളൂ. എന്തായിത്തീരുന്നു. അപ്പം ഞാൻ അതിന് കഴിക്കാനായിട്ട് ഇന്നലെ തന്നെ ഇട്ട് കൊടുത്തിരുന്നതാണ് ഇല. അപ്പോൾ ഇലയൊന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇതിനകത്തും കാര്യമായ ഫീഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. മിക്കവാറും ആ ലാർവൽ പാരസിറ്റോയിഡ് ഇതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീഡിംഗ് ആക്ടിവിറ്റിയൊക്കെ നിന്നു പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിത്തീരും എന്നുള്ളത്. ഇതിപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. ഓരോ ദിവസവും ഡെയിലി എന്താണെന്നുള്ളത് ഒരു പ്രോഗ്രസ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെട്രി പ്ലേറ്റിനകത്ത് വെച്ചിരിക്കുന്നത്. മറ്റേ ലാർവൽ പാരസിറ്റോയിഡ്സും ആക്റ്റീവാണ്. അപ്പോൾ അതേടെ കുഞ്ഞുങ്ങളും ചെറിയ പ്രാണികളുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഒരു ചെറിയ നീഡിൽ കൊണ്ട് ഇതിൻ്റെ ദേഹത്തോട്ടൊന്ന് തട്ടിക്കൊടുത്ത് നോക്കാം. ഇപ്പോഴല്ല പിന്നീട്. അപ്പോൾ എന്തായി വരും എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ശരി, താങ്ക് യു. ഹായ് ഓൾ. ഇന്നലെ നമ്മൾ എടുത്ത ഫോട്ടോ കണ്ടോ, ഇന്നലെ എടുത്തത്. ആ വീഡിയോയ്ക്കകത്ത് ഇത് കണ്ടോ, ഇവരെല്ലാവരും തന്നെയും ആ ലാർവേനെ കൊന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. ദാ ഇവിടേക്ക് നോക്കൂ, ഇവിടേക്ക് നോക്കൂ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഇല, ഇലയുടെ ബാക്ക് സൈഡിലേക്ക് കാണിച്ചു തരാം. ഇന്നലെ ഞാൻ വേറൊരു പുഴുവിനെ ഇട്ടു എന്ന് പറഞ്ഞു അല്ലേ. എന്ത് ചെയ്ത് ദാദാ, ഇതിൻ്റെ അവസ്ഥ നോക്കൂ. ഇത് ഫുൾ ഇതിൻ്റെ ദേഹം മുഴുവനായിട്ട് ആ ഒരു ലാർവൽ പാരസിറ്റോയിഡ് കയറി പിടിച്ചിരിക്കുകയാണ്. എനിക്ക് തന്നെ ഇത് ഭയങ്കര സർപ്രൈസായി. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒരു രണ്ട് മൂന്ന് പുഴുവിനെ കൂട്ടത്തിൽ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇത് പിടിച്ചിട്ടു. അതിനുശേഷം ഇന്നലെ ഇതാ അവരെ ഒന്നുകൂടെ കാണിച്ചു തരാം. പക്ഷെ അവരിങ്ങനെ ഒരു രക്ഷപ്പെട്ട് മാറിയിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇതാ ഒന്ന്, ഇനി വേറൊരാൾ കൂടി ഉണ്ട്. ഇതാ കണ്ടോ, രണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരും താമസിയാതെ നമ്മുടെ ഈ പാരസിറ്റേറ്റിൻ്റെ കയ്യിൽ തന്നെ ആകും. കാരണം ഞാനിത് അടച്ച് തന്നെ വെക്കാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രസ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഈ പുഴുക്കളെ നശിപ്പിക്കാനായിട്ടുള്ള പ്രാണികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ ദേഹത്തുണ്ടായിരിക്കുന്ന ഒരു 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 ഗ്രോത്ത് ഉണ്ടോ. മറ്റേത് ഇത് ഓൾറെഡി ചത്തുപോയി. ഇവിടെ ഇതിനെ ഫുള്ളായിട്ട് ഇന്നലെ ഇദ്ദേഹം ഓടി രക്ഷപ്പെട്ട് മാറിയൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടില്ലേ, എൻ്റെ ദേഹം മുഴുവനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സർപ്രൈസ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രാണികളെയൊക്കെ നമ്മുടെ പ്രകൃതിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ നശിപ്പിച്ച് കളയരുത് കേട്ടോ. ഓക്കേ, ബൈ.